നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസ് എന്ന ഒരു വിഭാഗമാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹൈഡ്രോ കാർബൺസ് എന്താണെന്ന്. ആ പേര് തന്നെ ഉണ്ട്, ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ മീൻസ് ഹൈഡ്രജൻ, കാർബൺ മീൻസ് കാർബൺ. കാർബണും ഹൈഡ്രജനുമുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. കാർബണും ഹൈഡ്രജനുമുള്ള കോമ്പൗണ്ട്സ്. ആദ്യമേ ഈ പാഠത്തിൽ നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ആണ്. ഹൈഡ്രോ കാർബൺസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് പ്രധാനമായിട്ടും ഹൈഡ്രോ കാർബൺസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, സാച്ചുറേറ്റഡ്. രണ്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. മൂന്ന്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഇനി എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് നമുക്ക് നോക്കാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും കാണാൻ പാടില്ല, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടും കാണാൻ പാടില്ല. അതായത് കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട് ഇല്ലാത്ത കോമ്പൗണ്ട്സിനെ വിളിക്കേണ്ട പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. നിങ്ങൾ പണ്ടോട്ട് പഠിച്ച ഒരു എക്സാമ്പിൾ ഉണ്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്, ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ എക്സാമ്പിൾ. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട് കാണാൻ പാടില്ല. കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള, അതായത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ്. ഇനി ഒരു കോമ്പൗണ്ടിൽ, ഒരു ഹൈഡ്രോ കാർബണിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഇല്ല. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഇല്ല. അത്തരം കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്. ഒരു കോമ്പൗണ്ടിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഇല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്. ഇനി കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ്, ഉള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ഇനി ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഇതിൻ്റെ ഡീറ്റെയിൽ വെച്ച് ഞാൻ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന സെക്ഷൻ പഠിപ്പിക്കാതെ ഞാൻ പറയാം. ഇനി നമുക്ക് ഈ ഹൈഡ്രോ കാർബൺസ് പാഠത്തിൽ മെയിൻലി നോക്കേണ്ടത് കുറച്ച് ഹെഡിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം ഓരോ ഹൈഡ്രോ കാർബണിനെ നമ്മൾ കുറച്ച് ഹെഡിങ്ങിലാണ് പഠിക്കുന്നത്. ഒന്ന്, പ്രിപ്പറേഷൻ. രണ്ട്, പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും പഠിക്കണം, കെമിക്കൽ പ്രോപ്പർട്ടീസും പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നോമൻക്ലേച്ചർ ഐസോമെർസ്. ഇത് ആക്ച്വലി ആദ്യം വരേണ്ട സാധനമാണ്. പിന്നെ ഞാൻ അവസാനം എഴുതേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെപ്പറേറ്റ് പാഠമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് നോമൻക്ലേച്ചർ ഐസോമെർസ്. അതിൽ നമുക്ക് വേണ്ടത് മെയിൻലി പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനാണ്. എന്തിൻ്റെ? ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ആൽക്കെയിൻസിനെ പ്രധാനമായിട്ടും, ആൽക്കെയിൻസ് എന്താണെന്ന് അറിയില്ലോ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ്, പക്ഷേ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. ആൽക്കെയിൻസിനെ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് രീതിയിൽ ഉണ്ടാക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. രണ്ട്, ആൽക്കൈൽ ഹാലൈഡ്. മൂന്ന്, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് കാർബോക്സിലിക് ആസിഡ്. മൂന്ന് രീതി ഉണ്ടാക്കാം. ഒന്നെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, രണ്ട്, ആൽക്കൈൽ ഹാലൈഡ്, മൂന്ന്, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് കാർബോക്സിലിക് ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് കാണും, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാണും? കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാണും. നമുക്ക് വേണ്ടത് ഈ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് അപ്പ ഹൈഡ്രജൻ വേണം. അത്ര ബാലൻസ് സാറ്റിസ്ഫൈ ആകാൻ വേണ്ടി അപ്പ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻസിനെ കിട്ടും. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, അന്നേരം എന്ത് കിട്ടും? ഈ ഡബിൾ ബോണ്ടൊക്കെ പൊട്ടും, അന്നേരം സിംഗിൾ ബോണ്ടായി. ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യും, ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഓക്കെ, ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രോസസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹൈഡ്രോജിനേഷനെ വിളിക്കുന്ന പേര് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. ഹൈഡ്രോജിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത പ്രോസസ്. കാറ്റലിസ്റ്റിന്റെ പ്രോസസ്സിലായത് നമ്മൾ എന്ത് വിളിക്കും? കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്ന് വിളിക്കും. നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂഷ്വലി എടുക്കുന്നത് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റൽസ് ആണ്. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ സർഫസ് ലാർജ് വോളിയംസ് ഓഫ് ഹൈഡ്രജനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് സംഭവിച്ചേ ഉള്ളൂ, അനുസരിച്ചുള്ള ഹൈഡ്രോ കാർബൺ എടുക്കുക, ഹൈഡ്രജനായിട്ട് ട്രീറ്റ് ചെയ്യും, പ്രോസസ്സും നിക്കൽ പലേഡിയം പ്ലാറ്റിനം. നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ആൽക്കീനായിരിക്കും. നിങ്ങൾ എത്ര കാർബൺ ഉണ്ടോ അത്ര കാർബൺ എഴുതുക, ബാക്കി ബാലൻസ് എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളത് പൊട്ടി ചെയ്യുക. എത്ര ഒരു സംഭവം. ഇപ്പം ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നത്
ഏതിനാണെങ്കിൽ ഹൈഡ്രജൻ പ്രോസസ്സർ നിക്കൽ പലകളെയും പ്ലാറ്റിനും എടുത്ത് നമുക്ക് എന്തായാലും കിട്ടുക. ഒന്ന് ആ ഡബിൾ കൊണ്ട് കൊടുക്കും, മിച്ചോൺ സി എച്ച് ടു ഉണ്ട്, സി എച്ച് ടു ഉണ്ട്, ഓരോ ബാലൻസ് ഫ്രീ ആയി. അന്നേരം ഓരോ ഹൈഡ്രജൻ ആഡ് ചെയ്യും, സി എച്ച് ട്രൈ സി എച്ച് ട്രൈ, എന്ത് കിട്ടി? ഈതേം കിട്ടി. സംശയം ഇല്ല. ഇനി രണ്ട്, ആൽക്കൽ ഹാലൈഡ്. ആൽക്കൽ ഹാലൈഡിന് നമുക്ക് എങ്ങനെ എന്തിനുണ്ടാക്കാം, ആൽക്കേനെ ഉണ്ടാക്കാം എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ നമുക്ക് എന്താക്കേണ്ടത്, ആൽക്കൈൻ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോകാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുന്നു, മിച്ചം ഒരു വാലൻസിയുള്ള ഒരു കാർബൺ കോമ്പൗണ്ട് കിട്ടും. ആ സാധനത്തിനെ വിളിക്കുന്നവരാണ് ആൽക്കൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മീഥെൻ ഗ്രൂപ്പ്, മീഥെൻ ഒരു ഹൈഡ്രോകാർബൺ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഹൈഡ്രജൻ പോകുന്നു, മിച്ചം നമുക്ക് എന്ത് കിട്ടി? ഒരു ഹൈഡ്രജൻ പോയി സി എച്ച് ഫ്രീ എന്നുള്ളൂ. ഇവിടെ കാർബൺ ഒരു ബാലൻസ് ഫ്രീ അല്ലെ, ഇത്തരം ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് ആൽക്കൽ ഗ്രൂപ്പ്. ആൽക്കൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആർബിച്ച, ഒരു ആൽക്കൽ ഗ്രൂപ്പിലൂടെ ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്താൽ, അതായത് ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ ആയാലും ഫലം വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നവരാണ് ആൽക്കൽ ഹാലൈഡ്. അതിന് നമുക്കറിയാം ഈ ആൽക്കൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് ഹൈഡ്രോകാർബണെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഹാലജൻ പോകണം, പകരം ആര് വരണം? ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യണം, വേണ്ടേ? അന്നേരം ആൽക്കൽ ഗ്രൂപ്പ് ഒരു ഹൈഡ്രജൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൽക്കൻ കിട്ടി, ആ ഹാലജൻ പോവുകയും ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിങ്ക് ആൻഡ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും ആൽക്കൽ ഹാലൈഡിനെ. സിങ്ക് ആൻഡ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും ആൽക്കൽ ഹാലൈഡിനെ, സിങ്ക് ആൻഡ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. നമ്മൾ പ്രിപ്പറേഷൻ ഹൈഡ്രജൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, മെറ്റലും ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ കിട്ടും. അതേപോലെ ഇത് സിങ്ക് എന്നുള്ളൊരു മെറ്റൽ, അതിനെ ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ കിട്ടും. സംശയം ഇല്ലല്ലോ. ഒരു ഹൈഡ്രജൻ ഹാലൈഡ് വിലയിൽ പോകുന്നില്ലേ, മിച്ചം എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് നേരെ കയറി നമ്മുടെ ആൽക്കൽ ഗ്രൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്യും. അതിന് നമുക്ക് എന്ത് കിട്ടി? ഒരു ആൽക്കേനെ കിട്ടി. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സി എച്ച് ത്രീ സി എച്ച്, നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? സിങ്ക് ആൻഡ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അന്നേരം എന്തെങ്കിലും ഹൈഡ്രജൻ റിലീസ് ചെയ്യും, ഒരു എച്ച് സി എൽ വിലയിൽ പോകും, മിച്ചം ഫുഡ് എന്തെങ്കിലും ആൽക്കേം കിട്ടും. സംശയം ഇല്ലല്ലോ. ഇനി മൂന്നാമത്തത്, സോഡിയം സോൾട്ട് അല്ലെ പൊട്ടാസ്യം സോൾട്ടോ കാർബോക്സിലിക് ആസിഡ്, അറിയുന്ന എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു, രണ്ട് മെത്തേഡ് നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് കോട്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്, കോട്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. രണ്ട് സോഡ ലൈൻ ഡീകാർബോക്സിലേഷൻ, സോഡ ലൈൻ ഡീകാർബോക്സിലേഷൻ, കോട്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്, സോഡ ലൈൻ ഡീകാർബോക്സിലേഷൻ. ഈ കോട്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, സോഡിയം സോൾട്ട് കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു, അതിനെ ഇലക്ട്രോലൈസ് ചെയ്യും. ഇലക്ട്രോലൈസ് ചെയ്യാൻ നേരം പറ്റുമെന്ന് വെച്ചാൽ രണ്ട് കാർബൺ ഡയോക്സൈഡ് പങ്കെടുക്കും, ആക്ച്വലി ഇതിന്റെ രണ്ട് മോളിക്കുലർ പങ്കെടുക്കും, അതിന്റെ രണ്ട് കാർബൺ ഡയോക്സൈഡ് വിലയിൽ പോകും. രണ്ട് ആൽക്കൽ ഗ്രൂപ്പ് ഇല്ലേ, ആ രണ്ട് ആൽക്കൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്യും, അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കേനെ കിട്ടും. ഇവിടെ നോക്കിയേ, രണ്ട് ആൽക്കയിൽ മിനിമം വേണം എന്തിന്? ഒരു ആൽക്കേനെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇപ്പം ഏറ്റവും സിംപിളസ്റ്റ് ആൽക്കയിലായിരുന്നു ഈഥേൻ, അതിൽ രണ്ടുപേരും കമ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് എടുത്തുള്ളൂ? ഈഥേനെ എടുത്തുള്ളൂ. ഹയർ, അതായത് ഈഥേനാണ് ഫസ്റ്റ് മെമ്പർ, അല്ലാതെ മീഥേനെ ഉണ്ടാക്കാൻ നമുക്ക് ഈ മെത്തേഡുകൾ പറ്റത്തില്ല. ഇനി അടുത്തൊരു മെത്തേഡ് നോക്കിയാൽ സോഡ ലൈൻ ഡീകാർബോക്സിലേഷൻ. സോഡ ലൈൻ എന്താണെന്ന് വെച്ചാൽ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെ മിക്സ്ചറാണ് സോഡ ലൈൻ. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും മിക്സ്ചറാണ് സോഡ ലൈൻ. അതിനാൽ നമ്മൾ നോക്കേണ്ട കേസ് ഇവിടെ ഒരു ആൽക്കൽ സോഡിയം സൾട്ട് കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു, എന്നിട്ട് ഈ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിന് ഇവിടെ സംഭവിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള സംഭവമാണ്, ഒരു എൻ എ ടു സി ഒ ത്രീ വെളിയിലോട്ട് അങ്ങ് പോകും, എൻ എ ടു സി ഒ ത്രീ വെളിയിൽ പോകും. അങ്ങനെ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പോയില്ലേ, കാർബൺ ഡയോക്സൈഡ് പോയത് കൊണ്ടാണ് ഈ പരിപാടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. മിച്ചം എന്തുണ്ട്? ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ട്, അത് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാകും? നമുക്ക് ആൽക്കേനെ കിട്ടും. അല്ല, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജൻ നേരെ കയറും, എൻ എ ടു സി ഒ ത്രീ വെളിയിൽ പോയി, ഇവിടെ വെച്ച ഹൈഡ്രജൻ ഉണ്ട്, ആ ഹൈഡ്രജൻ നേരെ ആൽക്കലോട്ട് കയറിട്ട് നമുക്ക് എന്തെങ്കിലും ആൽക്കേനെ കിട്ടും. ഇനി നമ്മൾ ആൽക്കൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് സിങ്ക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്തിനെ കിട്ടുമെന്ന് പറഞ്ഞു, ആൽക്കനെ കിട്ടുമെന്ന് പറഞ്ഞു. വേറൊരു മെത്തേഡ് ഉണ്ട്, ബൂസ്റ്റ് റിയാക്ഷൻ.
അത് ഞാൻ അവസാനം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പോലെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് എടുക്കുന്നത്. ആൽക്കൽ ഹാലൈഡിനെ സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അതാണ് മോയ്സ്ചറൈസേഷൻ. ആൽക്കൽ ഹാലൈഡിനെയും സോഡിയം ആയിട്ടുള്ള റിയാക്ഷൻ വിളിക്കുന്നതാണ് മോയ്സ്ചറൈസേഷൻ. ആക്ച്വലി ഇവിടെ രണ്ട് ആൽക്കൽ ഹാലൈഡ് പങ്കെടുക്കും, രണ്ട് സോഡിയം പങ്കെടുക്കും. അതിന് എന്ത് വരും? രണ്ട് NaX വിളിക്കത്തില്ലേ, മിച്ച രണ്ട് ആൽക്കലില്ലേ, ആ രണ്ട് ആൽക്കലി തമ്മിൽ ജോയിൻ ചെയ്യും. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ പങ്കെടുക്കുന്ന രണ്ട് ആൽക്കൽ ഹാലൈഡ് സെയിമാണ്, കാര്യം രണ്ട് RX സെയിമാണ് പങ്കെടുക്കുന്നത്. രണ്ട് NaX വിലയിൽ പോകുന്നുണ്ട്, ഈ രണ്ട് ആൽക്കൽ ഗ്രൂപ്പ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇത്തരം മിശ്രവേഷനെ സിമ്മെട്രിക്കൽ മിശ്രവേഷൻ എന്ന് വിളിക്കുന്നു. ഇനി അൺസിമ്മെട്രിക്കൽ മിശ്രവേഷൻ, അതായത് രണ്ട് പങ്കെടുക്കുന്ന രണ്ട് ആൽക്കൽ ഹാലൈഡ് ഡിഫറൻ്റ് ആണ്. ഒരെണ്ണം ആറും ഒരെണ്ണം ആറ് പ്രാവശ്യം ആണെങ്കിൽ രണ്ട് സോഡിയം പങ്കെടുക്കുന്നു, രണ്ട് NaX വിലയിൽ പോകും. സംശയം ഇല്ലല്ലോ. പിന്നെ എന്തൊക്കെ പറ്റാന്ന്, ഒന്നെങ്കിൽ ഇവിടെ കാണിച്ചോല RR തമ്മിൽ ജോയിൻ ചെയ്യും, എന്നിട്ട് നമുക്കൊരു ആൽക്കൽ കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇയാള് മാത്രം പങ്കെടുക്കും, രണ്ട് ആൽക്കൽ ഹാലൈഡ് ഇയാള് മാത്രം പങ്കെടുത്തിട്ട് രണ്ട് സോഡിയം റിയാക്റ്റ് രണ്ട് NaX വിലയിൽ പോകും, നമുക്ക് എന്ത് കിട്ടും? RR കിട്ടും. സംശയമുണ്ടോ? ഇനി വേറൊരു കോശം വരുന്നുണ്ട്, ഈ ആൽക്കലഹാലിനെ മാത്രം പങ്കെടുക്കാം, RR6 മാത്രം പങ്കെടുക്കാം, രണ്ട് സോഡിയുടെ റിയേറ്റ് ചെയ്തു, രണ്ട് NaX വിലയിൽ പോകുന്നു, നമുക്ക് എന്ത് കിട്ടി? RR കിട്ടി. ഇത്രയും പോസിബിലിറ്റീസ് ആണുള്ളത്, അല്ലാതെ നമ്മൾ പണ്ട് പഠിച്ച ഒരു പോസിബിലിറ്റി അല്ല ഉള്ളത്, ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അതിനും ഇത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്, ഏത് കോമ്പൗണ്ട് ആണ് ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ ഉണ്ടാകാൻ പറ്റാത്തത് അല്ലെ ഉണ്ടാകുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നിങ്ങളെ നോക്കേണ്ട കേസ്. ഇത്രയുള്ളൂ, രണ്ട് ആൽക്കൽ ഹാലൈഡ് തരുന്നു, സോഡിയം തരുന്നു, അങ്ങനെ മിശ്രവേഷൻ മനസ്സിലായി. അതിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ഈ രണ്ട് ആൽക്കലിനെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവർ രണ്ടിനെ ജോയിൻ ചെയ്യുക ആറാം പ്രാവശ്യം, ഇനി അല്ലെങ്കിൽ ഇയാൾ മാത്രം ജോയിൻ ചെയ്യുക. ഇത്രയും കോമ്പൗണ്ട്സ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണം നമ്മൾ നോക്കുവാണെങ്കിൽ CH3CL CH5CL മീഥൽ ക്ലോറൈഡ് മീഥൽ ക്ലോറൈഡ് എന്തൊക്കെ സോഡിയായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്തൊക്കെ പ്രോഡക്ട്സ് നമുക്ക് കിട്ടാം? ഒന്നേ CH3CH5 മാത്രം കമ്പൈൻ ചെയ്ത് ഇതേ കിട്ടാം. അതല്ല എന്നുണ്ടല്ലോ, ഇവർ രണ്ടും കൂടി CH3CH5 അല്ലേ? സംശയം ഇല്ലല്ലോ. ഇവിടെ നോക്കിക്കാം, മൊത്തം എത്ര കാർബൺ? രണ്ടെന്നും മൂന്ന് കാർബൺ. മൂന്ന് കാർബൺ കൊണ്ട് ആൽക്കൈൻ എന്താ വിളിക്കുന്നത്? പ്രൊപ്പൈൻ എന്നല്ല വിളിക്കുന്നത്, പ്രൊപ്പൈൻ കിട്ടി. അതായത് ഇതേം കിട്ടി, പ്രൊപ്പൈൻ കിട്ടി. ഇനി അടുത്തൊന്ന് നോക്കിയേ, ഇയാള് മാത്രം പങ്കെടുക്കാം, CH5 ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ എത്ര കാർബൺ ഉണ്ട്? രണ്ട് രണ്ട് നാല് കാർബൺ ഉണ്ട്. നാല് കാർബൺ കൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ബ്യൂട്ടിൽ. അതിന് പ്രിപ്പറേഷൻ ഞാൻ ഒന്നുകൂടെ വിളിച്ചിട്ട് പറയാം. ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് ഘട്ടത്തിലാണ് ഓർക്കേണ്ടത്. ഒന്ന് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, രണ്ട് ആൽക്കലി ഹാലൈഡ്, മൂന്ന് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫർ കാർബോക്സിലിക് ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എങ്ങനെയാ? കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, ഹൈഡ്രജൻ പ്ലസും നിക്കൽ പരിഗണിയും പ്ലാറ്റിനം, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് കൊണ്ട് മക്കളെ ഹൈഡ്രജൻ ആയിരിക്കും. ഇനി ആൽക്കലി ഹാലൈഡ് എന്തൊക്കെയാണ്? രണ്ട് റിയാക്ഷൻ ഉണ്ട്, ഒന്ന് സോഡിയം ആയിട്ടുള്ള റിയാക്ഷൻ, അതിനെയാണ് ബുഷ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ സംശയം ഇല്ലല്ലോ. ഇനി രണ്ട് എന്താ? സിങ്ക് ആൻഡ് ആസിഡ്, ഒരു HX വിലയിൽ പോകും, ബാക്കി ഒരു ഹൈഡ്രജൻ കാരണം ഇവിടെ ആഡ് ചെയ്യും. ഇനി സോഡിയം സോൾട്ട് അല്ലെ പൊട്ടാസ്യം സോൾട്ട് കാർബോക്സിലിക് ആസിഡ്, ഇതിനെ രണ്ട് മെത്തേഡ്, ഒന്ന് കോൾഡ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്, രണ്ട് സോഡ ലൈം ഡീകാർബോക്സൈഡ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഓക്സൈഡിന്റെ മിക്സ്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ ആൽക്കൈനിന്റെ പ്രിപ്പറേഷനെ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കൈൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ആൽക്കൈൻസ് അല്ല ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ കേസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാസ് കൂടുന്തോറും മെൽറ്റും പോലും 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 കൂടും. മാസ് കൂടിക്കാൻ നമുക്കറിയാം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മെൽറ്റും പോലും കൂടും പോലും പോലും കൂടും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ, ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, മാസ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കുറയും കൂടും, ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. ഇനി നമ്മൾ അടുത്തൊരു കേസ് നോക്കുന്നത് ഈ ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്കറിയാം മാസ് പോയി കുറയും, മാസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തും കൂടും, ഡെൻസിറ്റിയും കൂടും. ഇനി സോലബിലിറ്റി, സോലബിലിറ്റി വാട്ടറിലേ നോക്കണം,
ഓർഗാനിക് കോമ്പൗണ്ടിനെ നോക്കണം. നമ്മൾ നോക്കിയെ ആൽക്കൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നോറും വാട്ടറിലുള്ള സോളിബിലിറ്റി കുറയും. ആൽക്കൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നോറും വാട്ടറിലുള്ള സോളിബിലിറ്റി കുറയും. ആൽക്കൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നോറും ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള സോളിബിലിറ്റി കൂടും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. മാസ് കൊടുക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് വോളിയം വില കൂടും, ബ്രാഞ്ചിങ് കൊടുക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് വോളിയം വില കുറയും, ഡെൻസിറ്റി കൊടുക്കഴിഞ്ഞാൽ മാസ് കൊടുക്കാൻ ഡെൻസിറ്റി കൂടും, പിന്നെ സോളിബിലിറ്റി വാട്ടറിലാണെങ്കിൽ ആൽക്കൽ ഗ്രൂപ്പ് കൂടുന്നോറും കൂടും, ഓർഗാനിക് കോമ്പൗണ്ടിലാണെങ്കിൽ വാട്ടറിലാണെങ്കിൽ കുറയും, ഓർഗാനിക് കോമ്പൗണ്ടിലാണെങ്കിൽ കൂടും. ഇത്രയും കേസാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായില്ല? മാസ് കൊടുക്കാൻ വലിയ പോലെ വോളിയം വരെ കൂടും, ബ്രാഞ്ച് കൊടുക്കാൻ വലിയ പോലെ വോളിയം വരെ കുറയും, മാസ് കൊടുക്കാൻ ഡെൻസിറ്റി കൂടും, സോളിബിലിറ്റി വാട്ടറിൽ കുറയും, ഓർഗാനിക് കോമ്പൗണ്ട് കൂടും. ഇത്രയും കേസേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മീഥെയ്നും ഈഥെയ്നും ഏതിനാ മാസ് കൂടുതൽ? ഈഥെയ്ന്. അതായത് മീഥെയ്ന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും, വാട്ടറി സോലബിലിറ്റി കുറവായിരിക്കും, ഓർഗാനിക് കോമ്പൗണ്ട് കൂടുതലായിരിക്കും. ഇത്രയും കേസ് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയേ ഈ രണ്ടുപേരെ നോക്കണേ, എൻ ബ്യൂട്ടേനും ഐസോ ബ്യൂട്ടേനും. ഇവർ രണ്ടുപേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിനാ ബ്രാഞ്ചിങ് കൂടുതൽ? ബ്രാഞ്ചിങ് കൂടുതൽ ഇതിനാ. അന്നേരം മെൽറ്റിംഗ് പോയിലും 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 ഇതിനായിരിക്കും കുറവ്, ഇതിന് കൂടുതലായിരിക്കും. ഓക്കെ, സംശയമൊന്നും വരില്ലല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യത്തത് ഹാലോജിനേഷൻ, ഹാലോജിനേഷൻ. പിന്നെ രണ്ടാമത് കമ്പഷൻ നോക്കണം, കൺട്രോൾഡ് ഓക്സിഡേഷൻ നോക്കണം, ഐസോമറൈസേഷൻ, ആരോമാറ്റൈസേഷൻ അഥവാ റീഫോമിങ്, റിയേഷൻ വിത്ത് സ്റ്റീം, പൈറോളിസിസ്. ഇത്രയും കേസാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ആൽക്കേസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസ്ഫേസ്. കാര്യം ഇയാൾക്ക് റിയാക്ഷനിൽ പങ്കെടുക്കാൻ അഫിനിറ്റി കുറവാണ്, അതുകൊണ്ടാണ് പാരഫേസ് എന്ന് വിളിക്കുന്നത്. പാരം മീൻസ് വ്യക്തി, അഫിനസ് മീൻസ് അഫിനിറ്റി എന്നാണ്. അതിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹാലോജിനേഷനാണ്. ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാലജൻ ആഡ് ചെയ്ത പ്രോസസ്. നമ്മളൊരു ആൽക്കിൻ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹാലജൻ ആഡ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് യുവിലേക്ക്. ഓക്കെ ആണല്ലോ, സംശയം ഇല്ലല്ലോ. ഒരു ഹൈഡ്രോ കാർബൺ എടുക്കുന്നു, ഹാലജൻ ആഡ് ചെയ്യും. നമുക്ക് സ്വാഭാവികം അറിയാം ഒരു എച്ച് സി എല് വെളിയിൽ പോകും, അറിയാമല്ലോ. അന്നേരം ഇവിടെ സി എച്ച് ത്രീ ആയില്ലേ, മിച്ചം ഒരു സി എൽ ഇല്ലേ, സി എച്ച് ത്രീ സി എൽ. ഇനി അടുത്ത ഹാലജൻ വരുന്നു, യു വി ലൈറ്റിലെ സൺലൈറ്റ് ഉണ്ട്, അടുത്തൊരു എച്ച് സി എല് വെളിയിലോട്ട് പോകുന്നു. അന്നേരം അവിടെ എത്ര ഹൈഡ്രജനായി? രണ്ട് ഹൈഡ്രജനായി. മിച്ചം ഒരു ക്ലോറിനുണ്ട്, ഇവിടെ ഓൾറെഡി ഒരു ക്ലോറിനുണ്ട്, അന്നേരം മൊത്തം രണ്ട് ക്ലോറിനായി, സി എച്ച് ടു സി എൽ ടു. ഇനി ഇതേപോലെ പിന്നെയും ക്ലോറിനാണല്ലോ, ഒരു എച്ച് സി എല് പിന്നെയും പോവും. പിന്നെ എന്തുണ്ട്? ഇവിടെ ഓൾറെഡി രണ്ടുണ്ട് പ്ലസ് ഒരു ക്ലോറിനും കൂടി വരും, അന്നേരം സി എച്ച് സി എൽ ത്രീ വരും. ഇനി ഒരു വട്ടം കൂടെ സംഭവിച്ചാലോ, ഒരു എച്ച് സി എല് പിന്നെയും പോവും, സി മൂന്ന് സി എല് പ്ലസ് ഒന്ന് തരാം സി സി എൽ ഫോർ. ഇത്രയും കേസ് കേട്ടൊന്നുമില്ലല്ലോ. ഈ റിയാക്ഷനെ വിളിക്കുന്നവരെ ഫ്രഗറാഡിക്കൽ ഹാലോജിനേഷൻ, ഫ്രഗറാഡിക്കൽ ഹാലോജിനേഷൻ. കാര്യം ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫ്രഗറാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഫ്രഗറാഡിക്കൽ എന്താണെന്ന് അറിയാമല്ലോ, അൺപെയർഡ് ഇലക്ട്രോണുള്ള സ്പീഷ്യസിനാണ് ഫ്രഗറാഡിക്കൽ. അപ്പം സി എച്ച് ത്രീ ഫ്രഗറാഡിക്കൽ, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലേ, അത്തരം സ്പീഷ്യസിനെ വഴിതരാൻ ഫ്രഗറാഡിക്കൽ. ഇനി നമ്മളിവിടെ നോക്കേണ്ട കേസ് സി എച്ച് സി എൽ ത്രീ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ പേരാണ് ക്ലോറോഫോം. എന്താണ് ക്ലോറോഫോം? ഈ സി സി എൽ ഫോറിന്റെ പേരാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ്, നാല് ക്ലോറിൻ ഉള്ളതുകൊണ്ടാണ് ടെട്രാ ക്ലോറൈഡ് എന്ന് വിളിച്ചത്. കാർബൺ ഉള്ളതുകൊണ്ട് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇനി ഇതിന്റെ പേര് എന്തൊരു മീഥെയ്നിലോട്ട് ക്ലോറിനെ ടച്ച് ചെയ്യില്ലേ, മീഥെയ്ൻ ക്ലോറൈഡ് എന്ന് വിളിക്കും. അതല്ലാതെ ക്ലോറോൺ മീഥെയ്നെ വിളിക്കും. നേമിങ് നിങ്ങൾ അല്ലാതെ പഠിക്കും. നിങ്ങൾ തൽക്കാലം എതിരായിട്ട് നോക്കുക ക്ലോറോഫോം, കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാലജിനേഷൻ കഴിഞ്ഞു, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പഷനാണ്. കമ്പഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ അല്ലേ. ഇപ്പം മീഥെയ്ൻ കമ്പഷൻ നടക്കുന്നു, അങ്ങനെ എന്തായാലും കാർബണും ഓക്സിജനായിട്ട് റിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. നമുക്ക് സംശയം ഒന്നുമില്ലല്ലോ. ഹൈഡ്രജനും ഓക്സിജനായിട്ട് റിയേറ്റ് ചെയ്താലും വാട്ടർ ഉണ്ടാകും.
carbon dioxide unda water unda balance cheyan arinjirikkane appo balance cheyan padikkane desam idellam ini namak adutheyilottu va control observation halogenation nadathi kayna namak alkane halide kittum samshayam illa appo CH3 CN anengilum CH2 CN2 anengil ellathilum endundu hydrocarbon atta halogen alla cheyittundu adondu endanu adu halo alkane Ini ini manganese acetate itu treatment manganese acetate itu treatment, anggernya nama kita itu adalah acetic acid lagi, CH3COOH. Ini potasium permanganate itu berterusan lagi. Ada, nama lara kita itu nama kita bosan. Ini terus cari karbon dalam jenis. Angin yang lalat, terusnya karbon yang lalat, beri hidrokarbon. Nama lalat potasium permanganate yang boleh yang lalat, beri oksidasinya yang dua ribu tiga ratus. Nama kita kita yang boleh itu, CH3 ada berapa nilai? CH3 ada berapa nilai? CH3 ada nilai? CH3 ada nilai? Oksigennya ada itu prosesnya, oksidasi. Adanya ibu dan dia, itu oksigen itu, macam hidrogen. Ibu dan OH functional group ini, OH adalah functional group yang nama lalat asalnya dari negeri Malaysia. Tapi terusnya hidrokarbon ya, nama lah air itu terikir, potasium permanganate itu terikir, dan nama itu itu terusnya alkohol lagi kita. Ini nama lah itu nama apa? Nama isomerization. Apa yang itu nih ada? Endi kita nama isomer itu. Ini isomerization, nama lah orang kan itu. Ia pada hidro saline glomerat, HCl yang ada dalam nama lah itu ada juga. Ada isomerization. Pada hidrokarbon, anhidro saline chloride, HCl yang ganda ini, nama lapko ada yang cuman, entah, atau isomerization yang biasa, ini per example. Peru butane itu, straight chain ini, longest carbon yang kita lengket lah, orangnya rendah mana nari, nari carbonan. Ini pada actually sampai kita, ini carbon chain ini lengketan korai, ada sampai kita, itu. Mutton mana yang lain ada yang spray sini. Epo longest carbon chain ini mana nama action beri kau. Ada series itu ya, ibu ada series spray, ibu ada series spray itu. Ada sedaya. Ada itu branching yang sampai. Ini ada perbedaan. Isomerization. Ada itu orang kene anhidro saline chloride macam ni orang treat dia dengan apa itu dan tadi. Orang isomerization. Ada itu branch itu la. Orang compound dia dengan apa kita. Isomerization ni cara yang same formula, chemical formula, ini macam structure different dari itu. Karena isomer, awalnya pada detail itu, pada kini orang dah nyanyi mana, parah juga. Ini nama kita itu nama aromatization atau reform. Aromatization atau reform. Nama kita itu alkene itu. Pengertian dia mana nale, anje, ar. Ar carbon, alkene kita ada ni, mukulnya carbon nolak. Orang alkene nama kita itu. Alkene nama lalat itu sesha, nama lalat ini itu molybdenum oxide, alah chromium oxide, alah vanadium pentoxide ada terikir. Kadangkala yang itu betul saja, nama kita hanya mari compound dari kita. Om R carbon pada hanya mari compound ada bensin, ada apa yang lain? Ini ibarat air carbon dari nama kita ini, bensin ada, kurang additional carbon pada ini, ada yang terlebih kita. Okay, anda. Ara carbon itu, ini mukulnya ada hidrokarbon, molybdenum oxide, chromium oxide, vanadium pentoxide ada terikir dalam apa yang dari kita bensin, elingnya ada ni level itu sering kita. Ini, ada tu nama kita reaction with steam.
അത് നിങ്ങൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന പാടത്ത് പഠിച്ചതാണ്. അപ്പം മീഥേനെ നമ്മൾ എന്തായിട്ട് കിട്ടുന്നത്, വാട്ടർ വൈപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിൽ നമുക്ക് കിട്ടുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെ ഹൈഡ്രജൻ്റെ മിക്സ്ചറാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ഹൈഡ്രജൻ്റെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കും, സിൻ ഗ്യാസ് അഥവാ സിന്തസിസ് ഗ്യാസ് എന്നൊക്കെ വിളിക്കും. അതായത് മെഥനോളിൻ്റെ ഫോർമേഷനെ സഹായിക്കുന്ന സാധനമാണ് ഈ മെഥനോൾ. അങ്ങനെ കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സിന്തസിസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മിക്സ്ചറിനെ യൂസ് ചെയ്യാം. ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ഹൈഡ്രജനെ മിക്സ്ചറിനെ വിളിക്കുന്നവരാണ് വാട്ടർ ഗ്യാസ്. പിന്നെ ചോദിക്കാറുള്ള ഒരു സാധനമാണ് കാർബൺ മോണോക്സൈഡിൻ്റെ നൈട്രജനെ മിക്സ്ചർ എന്താണ്, അതെന്താ പ്രൊഡ്യൂസർ ഗ്യാസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് പൈറോളിസിസ്. പൈറോളിസിസ് എന്താണെന്ന് വെച്ചാൽ ലൈസിസ് എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാന്ന്. ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ ബ്രൈക്ക് ചെയ്യുക. പൈറോ മീൻസ് ടെമ്പറേച്ചർ, അതായത് ഒരു ഹൈഡ്രോ കാർബണിൽ നമ്മൾ ഒരു 773 കെൽവിനെ ട്രീറ്റ് ചെയ്യുക. ഒരു ഹൈഡ്രോ കാർബൺ എടുക്കുക, 773 കെൽവിനെ ട്രീറ്റ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, ലോവർ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കീൻ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഹെക്സൈൻ എടുക്കുന്നു, നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ട്രബിൾ, ഇതിനേക്കാളും കുറവുള്ള കുറവ് കാർബണുള്ള ആൽക്കൈൻ അല്ലെങ്കിൽ ആൽക്കീനായിരിക്കും കിട്ടുക. ഇപ്പം നിങ്ങൾ നോക്കി ഒരു 4 കാർബണുള്ള ഒരു സാധനം എടുക്കുന്നത് C4 ആയി. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n+2 അല്ലേ. അതിന് 4 ആണെങ്കിൽ 2 × 4 = 8, 8 + 2 = 10, C4H10. മിച്ച എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ. അതായത് ഒരു ആൽക്കീനായ എഥീൻ കിട്ടും, C2H4 കിട്ടും. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എത്ര ഉള്ളൂ, എന്തുവാണെങ്കിലും ഇതിനേക്കാൾ ലോവർ മെമ്പറായ ആൽക്കീനോ ആൽക്കീനായിരിക്കും കിട്ടുക. അതിന് പൈറോളിസ് വഴി കിട്ടാൻ സാധ്യത ഇല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടിയ എണ്ണ ഉള്ള ഏതെങ്കിലും സാധനം. ഇപ്പൊ C7H16 വല്ലാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അങ്ങനെ എന്താണില്ല, അതല്ല ഉത്തരം. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആൽക്കൈൻസിൻ്റെ കേസ് നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ആൽക്കൈൻസിൻ്റെ എസ്പെഷ്യലി ഈഥേൻ്റെ കൺഫർമേഷൻസ് പഠിക്കണം. ഈഥേൻ നോക്കണ 2 കാർബണുണ്ട്, ഓരോ കാർബണും 3 ഹൈഡ്രജൻ വെച്ചിട്ടുണ്ട്. ഈ കാർബണെ അപേക്ഷിച്ച് ഈ കാർബൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള അന്നേരം ഓരോ റൊട്ടേഷനും നമുക്ക് ഓരോ സ്ട്രക്ചർ കിട്ടും. അത്തരം സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺഫർമേസ് അഥവാ റൊട്ടാമേസ്. റൊട്ടേഷൻ വഴി അറിയുന്നത് റൊട്ടാമേസ് എന്നൊക്കെ വിളിക്കും, കൺഫർമേസ് അഥവാ റൊട്ടാമേസ് എന്നൊക്കെ വിളിക്കും. ഇനി നമ്മൾ നോക്കേണ്ട കേസ് എന്താ വെച്ചാൽ എത്ര കൺഫർമേഷൻസ് ഇതിനുണ്ടെന്നുള്ള. ഒരുപാട് കൺഫർമേഷൻസ് ഉണ്ട്, അതിൽ മോസ്റ്റ് സ്റ്റേബിളാണ് സ്റ്റാഗേഡ്. സ്റ്റേബിളാണ് സ്റ്റാഗേഡ്. ഈ ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷനാണ് എക്ലിപ്സ്ഡ്. മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ആണ് സ്റ്റാഗേഡ്, ലീസ്റ്റ് സ്റ്റേബിൾ ആണ് എക്ലിപ്സ്ഡ്. ഇതിനിടയ്ക്ക് ഒരുപാട് കൺഫർമേഷൻസ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ. സ്റ്റാഗേഡ്, എക്ലിപ്സ്ഡ്, സ്ക്യൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കട്ടെ കേസ്. 2 പ്രോജക്ട് ഈ കൺഫർമേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ 2 പ്രൊജക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. സോഹോസ് പ്രൊജക്ഷൻ ഫോമിലേക്കും ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിലേക്കും. സോഹോസ് ചെയ്തിട്ടുള്ളൂ ഈ കാർബൺ കാർബൺ ബോണ്ടിനെ ഒരു വെർട്ടിക്കൽ ഇൻലൈൻ ലൈൻ വെച്ച് നമ്മൾ കാണിക്കും, ഒരു ലൈൻ വെച്ച് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 ഹൈഡ്രജൻ അല്ലേ, ഇങ്ങനെ നമ്മൾ വരയ്ക്കും. ഇവിടെയും 3 ഹൈഡ്രജൻ, നമ്മുടെ 120 ഡിഗ്രി ആംഗിളെ നമ്മൾ വരയ്ക്കും. ഇവിടെ നോക്കിയേ, ഈ ലൈൻ്റെ മുകളിലാണ് ഹൈഡ്രജൻ, ഇവിടെ ഈ ലൈൻ്റെ മുകളിലാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജന് ഈ ഹൈഡ്രജൻ അടുത്താം, ഈ ഹൈഡ്രജന് ഈ ഹൈഡ്രജൻ അടുത്താം. അതായത് ഈ ഇവിടെ റിപ്പൾഷൻ മാക്സിമായിരിക്കും അല്ലേ. ഹൈഡ്രജൻ ആറ്റംസ് വളരെ അടുത്താൽ അതിൻ്റെ റിപ്പൾഷൻ കൂടുതലായിരിക്കും. റിപ്പൾഷൻ കൂടുതലാണ് സ്റ്റെബിലിറ്റി എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. സ്റ്റെബിലിറ്റി കുറവുള്ള കൺഫർമേഷൻ ഏതാണ്, എക്ലിപ്സ്ഡ്. അതായത് ഇതെന്തിനും എക്സാമ്പിളാണ്, എക്ലിപ്സ്ഡിന് എക്സാമ്പിളാണ്. ഇനി സ്റ്റാഗേഡ് നമുക്ക് നോക്കാം. ഈ ഹൈഡ്രജൻ മുകളിൽ ഈ ഹൈഡ്രജൻ ഉണ്ട്, അതിന് മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്, അതിന് ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് റിപ്പൾഷൻ കുറവാണ്. റിപ്പൾഷൻ കുറവായതുകൊണ്ട് സ്റ്റെബിലിറ്റി
കൂടുതലാണ്. ഓക്കെ അല്ലേ, അത് ഇത്രയും കൺഫർമേഷൻ ആണ് സ്റ്റാഗേർഡ്. ഇനി ന്യൂമാൻ പ്രൊജക്ഷൻ. ന്യൂമാൻ പ്രൊജക്ഷൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കാർബണ ഒരു പോയിന്റായിട്ട് ഡിനോട്ട് ചെയ്യും, അപ്പുറത്തെ കാർബണ ഒരു സർക്കിളായിട്ട് ഡിനോട്ട് ചെയ്യും, എന്നിട്ട് മൂന്ന് ഹൈഡ്രജൻ നേരെ നമ്മളങ്ങ് കൊടുക്കും. ഇതിൻ്റെ മറ്റേ കാർബണ ഹൈഡ്രജനും ഇങ്ങനെ നമ്മളങ്ങ് കൊടുക്കും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നോക്കിക്കാം, ഹൈഡ്രജൻ ഹൈഡ്രജൻ നമ്മുടെ ഡിസ്റ്റൻസ് വളരെ കുറവല്ലേ, അത് റിപ്പൾഷൻ കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി മിനിമായിരിക്കും. അന്നേരം ഈ കൺഫർമേഷൻ എന്തായിരിക്കും ക്ലിക്സ്. ഇനി സ്റ്റാഗേർഡ് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് മൂന്ന് ഹൈഡ്രജൻ പഴയ പോലെ തന്നെ നോക്കി, ഇവിടെ ഹൈഡ്രജൻ നമ്മളുടെ ഡിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിപ്പൾഷൻ കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതിലേക്ക് സ്റ്റാഗേർഡ് കൺഫർമേഷനാണ്. ഇനി ഒരു കൺഫർമേഷനിൽ നിന്ന് മറ്റൊരു കൺഫർമേഷൻ എത്തണമെങ്കിൽ ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ആ ഒരു സ്ട്രെയിൻ വിളിക്കുന്നവരാണ് ടോർഷൻ സ്ട്രെയിൻ എന്നിട്ട് വിളിക്കും. ടോർഷൻ സ്ട്രെയിൻ ഓക്കെ ആണല്ലോ. ഇത്രയും കേസാണ് ആൽക്കൈൻസിന്റെ കാര്യം നമുക്ക് പഠിക്കാറുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഇവിടെ ആൽക്കൈനാണ് നമ്മൾ എടുക്കുന്നത്. ആൽക്കൈൻ ആൽക്കൈനെ നമുക്കറിയാം, സ്വാഭാവികം അറിയാം, ഈ ട്രിപ്പിൾ ബോണ്ട് പഠിച്ചിട്ട് ഡബിൾ ബോണ്ട് ആക്കി ബാക്കി ഹൈഡ്രജൻ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആൽക്കൈനെ കിട്ടും. സംശയം ഇല്ലല്ലോ. നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ലില്ലേസ് കാറ്റസ് ഉപയോഗിക്കാം, അതല്ല നമ്മുടെ സോഡിയമിൻ ലിക്വിഡ് അമോണിയം യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ലില്ലേസ് കാറ്റസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഡിയമിൻ ലിക്വിഡ് അമോണിയം നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ ലില്ലേസ് കാറ്റസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, സിസ് ഐസോമർ ആയിരിക്കും കിട്ടുക, സിസ് ആൽക്കീൻ ആയിരിക്കും കിട്ടുക. ലില്ലേസ് കാറ്റലിസ്റ്റ് ആണ്, സിസ് ആൽക്കീൻ ആയിരിക്കും കിട്ടുക. ഇനി സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയാണ് നമുക്ക് കിട്ടുക ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും, ട്രാൻസ് ഐസോമർ ആയിരിക്കും കിട്ടുക. ഇനി സ്വാഭാവികം നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് സിസ്, എന്താണ് ട്രാൻസ്? ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് നാല് ഗ്രൂപ്പ്, ഓക്കെ നാല് ഗ്രൂപ്പ് അല്ലേ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒന്ന് എ പിന്നെ രണ്ട് ബി സി. നോക്കണേ സെയിം ഗ്രൂപ്പ് സെയിം സൈഡ്, ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, സെയിം ഗ്രൂപ്പ് മുകളിൽ, അതായത് സെയിം സൈഡിൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കും, സിസ് ഐസോമറെന്ന് വിളിക്കും. ട്രാൻസ് എന്ന് വിളിക്കണമെങ്കിൽ സെയിം ഗ്രൂപ്പ് എന്ത് വരണം, ഓപ്പോസിറ്റ് സൈഡ് വരണം. നോക്കിയേ സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ, ഇത്തരം ഐസോമറിനെ വിളിക്കുന്നവരാണ് ട്രാൻസ് ഐസോമർ. ഇനി നിങ്ങൾ നോക്കട്ടെ കേസ്, ഈ സിസ് ഐസോമറിന് പൊളാരിറ്റി കൂടുതലായി, പൊളാരിറ്റി കൂടുതലാണ്. അപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് ഏറ്റവും കൂടുതലല്ലേ, അതിന് ഇലക്ട്രോൺ അടിച്ച് അങ്ങോട്ട് വരികയും ഇവിടെ അങ്ങോട്ട് വരികയും, അതിന് പൊളാരിറ്റി മൊത്തത്തിന് മുകളിലോട്ടാണ്. ഇനി ഇതാണ് സിസിൻ്റെ കേസ്, പൊളാരിറ്റി കൂടുതലായതുകൊണ്ട് മെൽറ്റിംഗ് പോയിലും പോയിലും പോലും ആർക്കും കൂടുതലായിരുന്നു, സിസ് ഐസോമറിൻ്റെ കൂടുതലായിരുന്നു. ഇനി ട്രാൻസ് അവിടെ നിന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അങ്ങോട്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റ്, അതായത് നെറ്റ് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ പൊളാരിറ്റി ക്യാൻസൽ ചെയ്യപ്പെടും. പൊളാരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് പോലും പോലും കുറവായിരിക്കും. ട്രാൻസിന് മെൽറ്റിംഗ് പോയിന്റ് പോലും പോലും കുറവാണ്, സിസ്സിന് കൂടുതലാണ്. ഇനി മനസ്സിലായല്ലോ, ലില്ലേസ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് സിസ് ഐസോമർ ആയിരിക്കും കിട്ടുക, സോഡിയം ലിക്വിഡ് അമോണിയ ട്രാൻസ് ഐസോമർ ആയിരിക്കും കിട്ടുക. അത് നോക്കാൻ അറിയാമല്ലോ, സെയിം ഗ്രൂപ്പ് സെയിം സൈഡിലാണ് സിസ്, ഓപ്പോസിറ്റ് സൈഡിലാണ് ട്രാൻസ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ആൽക്കിൽ ആലൈൻ ആണ്. ഈ ലില്ലേസ് കാറ്റലിസ്റ്റ് എന്താണെന്ന് അറിയാമോ, ലില്ലേസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡിആക്ടിവേറ്റഡ് പലരേസ് ചാർക്കോളാണ്. ഓക്കെ പാർഷ്യലി ഡിആക്ടിവേറ്റഡ് പലരേസ് ചാർക്കോളിനെ വിളിക്കുന്നവരാണ് ലില്ലേസ് കാറ്റലിസ്റ്റ്. ലില്ലേസ് കാറ്റലിസ്റ്റും ആൽക്കൈനോട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സിസ് ആൽക്കൈൻ കിട്ടും. ഇനി അതല്ല സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ് ആൽക്കൈൻ കിട്ടും. ഇനി ആൽക്കൈൻ ഹാലൈഡ്, ആൽക്കൈൻ ഹാലൈഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം,
ആർക്കേടെ ഹലി എടുക്കുന്നു. വന്നിട്ട് നമ്മൾ നേരെ എന്ത് എടുത്തിരിക്കുന്നു? ആൽക്കഹോളിക് കേറിച്ചിട്ടിരിക്കുന്നു. ഈ ആൽക്കഹോളിക് കേറിച്ച് എവിടെ കണ്ടാലും നിങ്ങൾ ആലോചിക്കേണ്ട റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ ആണ്. ആൽക്കഹോളിക് കേറിച്ച് എവിടെ കണ്ടാലും അപ്പൊ ആലോചിക്കണം ബീറ്റ എലിമിനേഷൻ. ആൽക്കഹോളിക് കേറിച്ച് ബീറ്റ എലിമിനേഷൻ കാര്യം നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. സംശയമില്ലല്ലോ. അങ്ങനെ എന്തായിരിക്കും നടക്കുക? ബീറ്റ എലിമിനേഷൻ ആയിരിക്കും നടക്കുന്ന ഉറപ്പിച്ചോ. എന്താണ് ബീറ്റ എലിമിനേഷൻ നോക്കാം. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ക്ലോറിൻ ഇല്ലേ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ വിളിക്കുന്നവരാണ് ആൽഫ കാർബൺ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ വിളിക്കുന്നവരാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബൺ നമ്മൾ എന്ത് വിളിക്കും? ബീറ്റ കാർബൺ വിളിക്കും. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടപ്പുറത്തുള്ള കാർബണെ ആൽഫ കാർബണിന്റെ തൊട്ടപ്പുറത്തുള്ള കാർബണെ നമ്മൾ എന്ത് വിളിക്കും? ബീറ്റ കാർബൺ എന്ന് വിളിക്കും. ഇനി ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബീറ്റ എലിമിനേഷൻ. പിന്നെ ഒരു ഹൈഡ്രജൻ പോകും, അത് എച്ച് സി എൽ വിളിക്കും. അതിന് മിച്ചം എന്താ ഇവിടെ സി എച്ച് ത്രീ? അതേപോലെ തന്നെ സി എച്ച് ഒരു ഹൈഡ്രജൻ പോയില്ലേ, മിച്ചം എന്തുകൊണ്ട്? ഡബിൾ കൊണ്ട് സി എച്ച് ടു. നമുക്ക് എന്ത് കിട്ടി? ആൽക്കീനെ കിട്ടി. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം പോയിന്റ് ഒരു ആൽക്കഹോൾ എടുക്കുന്നു. നമ്മൾ ആൽക്കഹോളിക് കേവിച്ചോട് ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കഹോളിക് കേവിച്ചോട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ ആൽക്കഹോളിക് കേവിച്ചുകൊണ്ട് അപ്പോൾ ആലോചന എന്താണ്? ബീറ്റ എലിമിനേഷൻ. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. തൊട്ടടുത്തുള്ള കാർബൺ ബീറ്റ കാർബൺ. അതായത് തൊട്ടടുത്ത് രണ്ട് കാർബണുണ്ട്, ഇതും ബീറ്റ കാർബണാണ് ഇതും ബീറ്റ കാർബണാണ് അല്ലേ. നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കളഞ്ഞ് നോക്കാം, ഇതിൽ നിന്ന് ഹൈഡ്രജൻ കളഞ്ഞ് നോക്കാം. അങ്ങനെ ഒരു എച്ച് സിയിലെ വെളിയിൽ പോയിട്ട് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഒരു ഹൈഡ്രജൻ പോയി സി എച്ച് ടു ആയി, ഇവിടെ ഡബിൾ ബോണ്ടായി സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ. ഓക്കെ ആണ്. ഇനി ഇവിടെ നമ്മൾ ഹൈഡ്രജൻ പോകുന്നെങ്കിലും നമുക്ക് നോക്കാം ഈ സി എച്ച് ത്രീ അതേപോലെ തന്നെ സി എൽ എന്തായാലും പോകും. പിന്നെ സി എച്ച് ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ വെളിയിൽ പോയില്ല, അതിന് ഡബിൾ ബോണ്ട് സി എച്ച് ആയി സി എച്ച് ത്രീ. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഇതിൽ ഏതായാലും കൂടുതലുണ്ടാവുക. നമ്മൾ നോക്കേണ്ടത് കാർബൺ കാർബൺ ഡബിൾ കൊണ്ട് നോക്കുക. ഇവിടെ രണ്ട് ഹൈഡ്രജനാണ്, ഇവിടെ ഒരു ആൽക്കൽ ഗ്രൂപ്പാണ്, പിന്നെ ഒരു ഹൈഡ്രജൻ അല്ലേ. അന്നേരം ഇവിടെ മൊത്തം ഒറ്റ ആൽക്കൽ ഗ്രൂപ്പേ ഉള്ളൂ, ഒറ്റ ആൽക്കൽ ഗ്രൂപ്പേ ഉള്ളൂ. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇത് ഇവിടുത്തെ കേസ് നോക്കിയേ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് രണ്ട് ഹൈഡ്രജൻ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആൽക്കലി ഇവിടെ ഒരു ആൽക്കലി, അതിന് മൊത്തം എത്ര ആൽക്കലുണ്ട്? രണ്ട് ആൽക്കലി. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഇതും ഒരു ആൽക്കലാണ്, ഇതും ഒരു ആൽക്കലാണ്, മൊത്തം രണ്ട് ആൽക്കൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒറ്റ ആൽക്കൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. എവിടെയാണോ ആൽക്കൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ, അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. അതായത് ഇവിടെ രണ്ട് ആൽക്കൽ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ആൽക്കൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ, അതുകൊണ്ട് ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഈ ഒരു റോളിന്റെ വൈകുന്നവരാണ് സെയ്സെഫ് റോൾ. എന്താണ് സെയ്സെഫ് റോൾ? ഇനി ആൽക്കൽ ഹാലൈഡിൽ നിന്ന് രണ്ട് തൊട്ടടുത്തുള്ള കാർബണിൽ രണ്ട് ഹാലജൻ വരികയാണെന്ന് വെച്ചു. രണ്ട് ഹാലജൻ ഉള്ള കോമ്പോസിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൈ ഹാലജൻ എന്ന് വിളിക്കും. തൊട്ടടുത്ത് അതായത് വിസിനിറ്റി എന്തുണ്ട്? രണ്ട് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നു, അത്ര കോമ്പോസിനെ വിളിക്കുന്നവരാണ് വിസിനിയൽ ഡൈ ഹാലജൻ. അതിനെ നമ്മൾ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യാം, സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ എന്തായാലും സിങ്ക് ഹാലജൻ വിളിക്കും, വിശ്വൻ സി എൽ ടു വിളിക്കും. മിച്ചം എന്തായി? സി എച്ച് ടു ഡബിൾ കൊണ്ട് സി എച്ച് ടു. നമുക്ക് എന്തായാലും കിട്ടുക? ആൽക്കലിയായും കിട്ടുക. ഇനി ആൽക്കഹോൾ, ആൽക്കഹോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് വെച്ചാൽ വെച്ചാൽ ഇത് ആൽഫ കാർബണില്ലേ, ഓച്ച് അറ്റാച്ച് ചെയ്യുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ വിളിക്കുന്നത് ആൽഫ കാർബൺ. തൊട്ടടുത്ത കാർബണ് ബീറ്റ കാർബൺ. ആ ബീറ്റ കാർബണിൽ എന്ത് പോകും? ഹൈഡ്രജന് പോകും, ഒരു ഓച്ചിന് പോകും, അതായത് വാട്ടർ വരെ പോകും. വെച്ചാൽ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ വൺ സി എച്ച് ടു. നമുക്ക് എന്തായിരിക്കും കിട്ടുക? ആൽക്കീനായിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് മറ്റേ സി എച്ച് എഫ് റോൾ അപ്ലൈ ചെയ്യും. ഇത്രയും കേസാണ് ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ നമുക്ക് പറയാനുള്ളത്.
ini nomor 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 alkenes ini properties properties ini adalah dari nomor physical properties nomor na chemical properties nomor seperti apa physical properties ini yang ada dalam masa udah kayaknya nanti boleh 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 berarti boleh kayaknya korai pinnya alkali pinnya ada nomor dua solubility water korai solubility organic solvents boleh itu yang kayaknya apa ya pinnya masa udah kayaknya nanti dia boleh lower membranes ini masa korai le, masa korai korai kayaknya proses kontrasnya korai aja, adanya apa yang dari gas aja, higher membrane liquid storage aja, itulah yang kita maksudnya physical properties aja, ini nama tuh yang ada chemical properties aja, ini alkenes ini apa sih, chemical reactivity paling kerap udah aja, adanya carbon aja, ada carbon carbon double bond aja, carbon carbon double bond aja, jadi kuras sigma bond itu pi bond aja. Ibaratnya pi bond ada nggak? Pi bond yang mana ada? Lateral overlapping medial le. Anggernya electron density, mungkin dengan hari ini kurang dari. Anggernya electron snake yang naik, atau bah electron pi le, pattern mana? Variasi reaksi cie. Ada apa sih? Ini, nama le ini ke boleh apa reaksi? Nono. Soalnya alkene, nama le ini tritium, hydrogen atau tritium. Anjiram, ente sambil kayak gini prosesnya nikel periode platinum itu. Ente itu, ini double bond itu bottom, pakailah single bond aja. Orang balance itu freya, orang hydrogen ada. Kalau, anjiram nak kerja di alkene kiti. Ini, dua halogen. Orang alkene, halogen yang terikat, nak kerja di mana tu orang. Ini double bond solo atom atau single bond aku. Orang balance free, orang balance ada. Rendah halaja. Aduk bond, kami dalam tulisan di halaja. Doktor itu lagi apa lagi bond? Rendah mana lagi? Vicinal di halaja tu. Vicinal di halaja. Kalau kami dalam ini, vicinal di halaja lagi kita. Ini ini dia tu. Jadi, kami dalam important data itu sambung pergi. Kami ada ini bromine lagi, bromine lagi. Brown itu apa benda? Reddish brown. Reddish brown itu apa? Orang jual orang ke? Nampaknya brown ini ada ni. Nampaknya dari tu vicinal dye brown ni ada ni. Ini brown ini warna apa ni? Rendi, disappear ni. Karena ni sahaja ni kalah tak le. Ini vicinal dye brown ni kalah tak le. Ada nampaknya dekat ni disappear ni kalah orang ni pinnya kalah tak le. Anjir ada ni ni touchnya macam. Unsaturation test ya, double bond dengan triple bond itu negi, kalau yang lain tu problem yang penting mah, kalau lepas itu mah, ini yang kita ada sih cegah. Ini, nampak orang kau mahu itu hydrogen halide addition, addition of hydrogen halide. Orang kau mahu. Hydrogen halide, kita pergi ke sini, nampak udah orang kau ni HCl, HBr, atau ini yang nampak kita. Pada alkene HBr itu adalah hydrogen halide itu tritium. Anggur endo itu, nama kita apa? Ini pada sampai ke itu. Ini sahaja split team hydrogen bromide split team H plus Br minus O. Ini orang ni kalau H plus ni pada ada ya, Br minus ni pada ada. Anggur baru orang nama kita itu CH3, CH2. Alah, pada hydrogen mana tu CH2? Pinnya pada CH2, Br halide. Ada lain orang kan? Ibu deh Br minus area, ibu deh H plus area. Okey, ada. Ada yang kedua tu CH3, CH Br. Ibu ada yang kedua CH3. Okey, yang tu mana kita ada alkali halide lagi kita. Ini dia yang ada kuda dalam bagian jenis. Entah apa macam ni. Ada nokia memang ada sahaja yang ada orang. Markonikos rule, Markonikos rule. Aha, rule apa ni? Kita baru. Negative part, adanya berita Br minus. Tengok tu bodoh aja. Carbon carry least number of hydrogen. Ebru orang hydrogen korang tu, abra tu. Ini double bond tu, jadi ebru orang hydrogen, ebru orang mana hydrogen. Ebru orang hydrogen korang tu, ebru. Apa tu? Negative part, area. Apa tu? Negative part aja Br minus area. Hydrogen area tu korang Br minus area. Adanya ni major product. Macam mana? ये सारे स्प्लिट किए थे नेगेटिव पार्ट है मतलब कार्बन कह रही है लेसी नंबर का हाइड्रोजन ये इबड़ा तो हमने नोक पड़ा इबड़ा का हाइड्रोजन इबड़ा गैंडा का हाइड्रोजन इबड़ा हाइड्रोजन नंबर का इबड़ा अंदर हम इबड़ा बीआर आईडी
ഇപ്പുറത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യും. അങ്ങനെ ഈ സാധനമായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഈ ഡബിൾ കൊണ്ട് പൊട്ടേനിയം സി എച്ച് ട്രൈ സി എച്ച് ബി ആർ സി എച്ച് ട്രൈ അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ആറ് ഓറിനെ വിളിക്കുന്നതാണ് ആർക്കോണിക്കൽസ് പോകും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുന്നത്. ഈ മാർക്കോണി കൊളസ്ട്രോള് ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാർബോഹൈഡ്രേറ്റാണ് സ്റ്റേബിൾ അത് വെച്ചാണ് നമ്മൾ പറയുന്നത്. ടെറസറി കാർബോഹൈഡ്രേറ്റാണ് കൂടുതൽ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി. അത് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റർമീഡിയറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ റിയാക്ഷൻ അങ്ങനെ നടക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. ആൽക്കെയിൻ നമുക്ക് എടുക്കാം. അതായത് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ സാധനം സ്പ്ലിറ്റ് ചെയ്തില്ല എച്ച് പ്ലസ് ഓ മിച്ച എന്തുണ്ട് എച്ച് എസ് എഫ് ഓ മൈനസും ഉണ്ട്. ഇനി നേരെ നമ്മൾ മാർക്കോണി കൊളസ്ട്രോൾ അപ്ലൈ ചെയ്യുക. എവിടെ ഹൈഡ്രജൻ എണ്ണം പറയും, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ. നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് പോകും? ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള ഇവിടോട്ട് പോകും. അങ്ങനെ ഇവിടെ എച്ച് എസ് എഫ് ആർ വന്ന ആഡ് ചെയ്യും സി എച്ച് ട്രൈ സി എച്ച് എച്ച് എസ് എഫ് ആർ. പിന്നെന്ത് അവിടെ ഒരു ഹൈഡ്രജൻ വരും ഈ ഡബിൾ കൊണ്ട് കൂട്ടി സിംഗിൾ കൊണ്ട്. ഇങ്ങനെ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുക. സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് റിയാക്ഷൻ വിത്ത് വാട്ടർ. വാട്ടർ ആണ് എന്ത് പറ്റുമായി എച്ച് പ്ലസ് ഉണ്ട് ഓ എച്ച് മൈനസ് ഉണ്ട്. നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് പോകും? കാർബൺ എവിടാ ഹൈഡ്രജൻ എവിടാണോ കുറവാണോ അന്നേരം എങ്ങോട്ടായിരിക്കും വരിക? ഇവിടെയായിരിക്കും വരിക. ഓക്കെ ആണല്ലോ. നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു ആൽക്കഹോൾ ആയിരിക്കും കിട്ടുക. സംശയമൊന്നുമില്ലല്ലോ, ഒരു ആൽക്കഹോൾ കിട്ടി. ഇനി നമ്മൾ ഓക്സിഡേഷൻ ആണ് ഇനി അടുത്ത് വിളിക്കാവുന്നത്. ഓക്സിഡേഷൻ ബേസ് റിയേജന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ബേസ് റിയേജന്റ് ബേസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോൾഡ് ഡൈലൂട്ട് അക്വസ് പൊട്ടാസ്യം പറഞ്ഞു. നമ്മുടെ കുറച്ച് കാറ്റലൈസർ റിയേജന്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. ലിൻഡേസ് കാറ്റലൈസർ എന്താണ്? പാർഷ്യൽ റിയാക്റ്റിവിറ്റി കാറ്റലൈസ് ചെയ്യാറപ്പോൾ ബേസ് റിയേജന്റ് എന്താ? കോൾഡ് ഡൈലൂട്ട് അക്വസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. കോൾഡ് ഡൈലൂട്ട് അക്വസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈ സാധനത്തിന് വിളിക്കുന്നവരാണ് ബേസ് റിയേജന്റ്. അവർ ആൽക്കിൻ എടുക്കുന്നു. നമ്മൾ അങ്ങനത്തെ എന്ത് ചെയ്യുന്നു? അക്വസ് അല്ലേ, അതായത് വാട്ടറുണ്ട്. പിന്നെ അക്വസ് ആയത് വാട്ടറുണ്ട്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അവർ ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കണം. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്ലൈക്കോൾ എന്ന സാധനം സി എച്ച് ഒ എച്ച് സി എച്ച് ടു എച്ച്. നിങ്ങൾ ഈ ബേസ് റേഞ്ചിൽ കണ്ടുകഴിഞ്ഞാൽ ചുമ്മാ ആ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഒഴിച്ചിട്ട് എടുക്കുക. ഇവിടെ ഒരു ഒഴിച്ചിട്ട് എടുക്കുക, ഇവിടെ ഒരു ഒഴിച്ചിട്ട് എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടി. കൂടുതലൊന്നും ആരോഗ്യമായില്ല. അക്വസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബേസ് റേഞ്ചിലാണ് മനസ്സിലാക്കുക. എന്നിട്ട് നേരെ രണ്ട് ഒഴിച്ച് ആഡ് ചെയ്യുക. ഇത്തരം ഒഴിച്ച് രണ്ടടുത്തുള്ള പൊസിഷനിൽ വരുന്ന സാധനത്തിനാണ് ഗ്ലൈക്കോൾ എന്ന് വിളിക്കുന്നത്. അതിന് നമുക്ക് എന്തായാലും കിട്ടുക, ഗ്ലൈക്കോൾ ആയിരിക്കും കിട്ടുക. ഇനി ഇതല്ല അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചോ അസിഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് യൂസ് ചെയ്യുന്നത്. അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതല്ല എന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്ക് രണ്ടും ഓക്സിഡൈസിങ് അല്ലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ട്രീറ്റ്. ഇവിടെ സംഭവിക്കുന്നത് ഒന്നുകിൽ ആസിഡ് കിട്ടും അല്ലെങ്കിൽ കീറ്റം കിട്ടും. ആക്ച്വലി സംഭവിക്കുന്നത് ഈ ഡബിൾ കൊണ്ട് കൊടുക്കും. എന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ ആഡ് ചെയ്യും. അതൊരു സി എച്ച് ട്രൈ സി എച്ച് ആയില്ലേ, അതായത് ആൽക്കഹോൾ കിട്ടി. പിന്നെ ഒരു ഓക്സിജൻ കൂടെ ആയില്ലേ, ഈ ഹൈഡ്രജൻ ആളാണല്ലോ. ഓക്കെ അതായത് നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. കാര്യം ഈ പൊട്ടാസ്യം പറഞ്ഞാലും ഓക്സിഡൈസിങ് ഇല്ല, ഓക്സിജനെ ചുമ്മാ അങ്ങനെ കൊടുക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ആസിഡ് കിട്ടും. ഇവിടെയും നമുക്ക് തന്നെ കിട്ടും സി എച്ച് ട്രൈ, അതേപോലെ തന്നെ ഇവിടെ ഓക്സിജൻ കയറി സി ഒ ഒ എച്ച്. സംശയമില്ലല്ലോ. ഇനി ഒന്നര ക്ലാസ്സിൽ അല്ലെങ്കിൽ കീഴിലാണല്ലേ അറിഞ്ഞു. ഇനി ചില മോമെന്റ്സ് നമുക്ക് നോക്കാം. ഈ ഒരു സാധനം സി എച്ച് ട്രൈ ട്രൈസ് സി ഞാൻ നന്നായിട്ട് ഇപ്പൊ രണ്ട് വരച്ചേ മിച്ചം ബാലൻസ്
2 CH2 ഈ ഒരു കോമ്പൗണ്ട് നോക്കി ഈ ഒരു കോമ്പൗണ്ടിന് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇംപ്രസസ് മാസിലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം അതായത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഡബിൾ അങ്ങനെ ഇവിടെ എന്താണ് സിഒ അതായത് നമുക്ക് കീറ്റോൺ ആയിരിക്കും കിട്ടുക സിഒ സിഎച്ച് എന്ന അസെറ്റോൺ ആയിരിക്കും കിട്ടുക പിന്നെ ഇതിന് ഓക്സിഡേഷൻ നടക്കും അതിന്റെ കാർബൺ ഡയോക്സൈഡ് മാത്രം വിളിക്കും ഓക്കെ ആണ് പ്രശ്നം ഇല്ലല്ലോ ഇനി അടുത്തതാണ് ഓസോണോറേസിസ് ഇത് വളരെ സിമ്പിളാണ് ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യുക പിന്നെ സിമ്പിൾ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യുക അതിൽ നമുക്ക് എന്ത് കിട്ടുക എന്നാണ് നോക്കേണ്ടത് അപ്പം ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ സി എച്ച് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ഈ ഒരു സംഭവത്തിന് ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്നെങ്കിൽ യൂഷ്വലി ചോദിക്കുക ആക്ച്വലി ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെ ഓസോണായിട്ട് കിട്ടും യൂഷ്വലി അങ്ങനെ ചോദിക്കാറില്ല ഏത് ഓസോണായിട്ടാണ് ഉണ്ടാകുന്നത് പകരം നമുക്ക് വേണ്ടത് ഏത് കോമ്പൗണ്ടാണ് ഫൈനലി ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ആ ഡബിൾ കൊണ്ട് പിടിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കുക ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കുക സന്തോഷം വേണം സി എച്ച് ട്രൈ സി എച്ച് എം കിട്ടി സി എച്ച് ട്രൈ സി എച്ച് എം കിട്ടി ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ലല്ലോ ആക്ച്വലി ഇവിടെ ഇന്റർമീഡിയറ്റ് എന്താണ് സി എച്ച് ട്രൈ സി എച്ച് പിന്നെ ഡബിൾ കൊണ്ട് സി എച്ച് ട്രൈ അല്ലേ ഈ സാധനങ്ങൾ കൊടുക്കും എന്നിട്ട് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉള്ള ഒരു ലിങ്ക് ഉള്ള ഒരു സാധനമായിരിക്കും കിട്ടുക മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടുന്നത് ഇതിനാണ് ഓസമായിട്ട് എന്ന് വിളിക്കുന്നത് അത് യൂഷ്വലി ചോദിക്കാറില്ല നിങ്ങളുടെ വിവിധ ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡബിൾ കൊണ്ട് കൊടുക്കുക ഒരു ഓപ്ഷൻ അപ്പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു സാധനം തന്നെ ഓസോൺ ആഡ് ചെയ്യും അതായത് ഞാൻ പറഞ്ഞ ഡബിൾ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുക ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുക അതിന്റെ സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ കിട്ടി ഒരു പ്രോഡക്റ്റ് മിച്ചമുള്ളത് സി എച്ച് ടു പോയല്ലേ ഒരു കാർബൺ രണ്ട് ഹൈഡ്രജൻ ഒരു ഓപ്ഷൻ എച്ച് സി എച്ച് എന്ന് എഴുതാമല്ലോ അതായത് നമുക്ക് ഫോമാലിയുടെ കിട്ടും അസറ്റോൺ കിട്ടും ഓക്കെ ആണല്ലോ പ്രശ്നമില്ലല്ലോ ഇനി അടുത്തത് പോളിമറൈസേഷൻ ഇനി അടുത്ത് നോക്കാമത് പോളിമറൈസേഷൻ നമുക്ക് കുറെ പോളിമേഴ്സ് അറിയാം പോളിത്തീൻ അതൊക്കെ എങ്ങനെ കിട്ടുന്ന എതിനെ പോളിമറൈസ് ചെയ്യുക അത് ചുമ്മാ ഹൈ ടെമ്പറേച്ചറിനും പ്രഷറിനും ട്രീറ്റ് ചെയ്താൽ മതി അന്നിട്ട് നമുക്ക് എന്ത് കിട്ടി പോളിമറ കിട്ടി ഇത്രയും കാര്യങ്ങളാണ് ഈ പലത്ത് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ളത് പിന്നെ ഹൈഡ്രജൻ ഹാലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഒരു മാർക്കോണിക് കൊളസ്ട്രോൾ പറഞ്ഞു അതേപോലെ ആന്റി മാർക്കോണിക് കൊളസ്ട്രോൾ എന്നൊരു സാധനം ഇപ്പൊ ഒരു ആന്റി ഹൈഡ്രജൻ ഹാലയാണ് നെഗറ്റീവ് പറഞ്ഞ കേട്ടോ കാർബൺ കാര്യം ലീസ് നമ്പർ ഒക്കെ ഇട്ടുതരാം അത് ഹാലിനെ എവിടെയെങ്കിലും ഹൈഡ്രജൻ എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് കൊടുക്കും ഇതാണ് ഒരു യൂഷ്വൽ സിനാരിയോ ഇനി അതല്ല ഇപ്പോൾ വല്ല പെറോക്സൈഡ് വല്ലതും ഉണ്ട് ബെൻസോയിൽ പെറോക്സൈഡോ അങ്ങനെ ഒരു പെറോക്സൈഡ് അല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങനെ ഒരു പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ഈ മാർക്കോണിക്കോസ് റൂളിനെ എതിരെയായി സംഭവിക്കുക മാർക്കോണിക്കോസ് റൂൾ പറയുന്നത് നെഗറ്റീവ് ആണ് കാരണം കാര്യം ലീസി നമ്പർ ഓഫ് ഹൈഡ്രജൻ പോകുന്ന പക്ഷെ അതിനെതിരെ ഓപ്പോസിറ്റ് ആണ് അതായത് ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യും എന്നിട്ട് ഇവിടെ സി എച്ച് ടു എക്സായി ഇതങ്ങ് പൊട്ടും ഹൈഡ്രജൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യും സംശയമൊന്നുമില്ല ഇതിനെയാണ് ആന്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് വിളിക്കുന്നത് അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് പെറോക്സൈഡ് ഉള്ളതുകൊണ്ട് പെറോക്സൈഡ് എഫക്റ്റ് എന്ന് വിളിക്കും അതല്ല നമ്മുടെ ഹരാഷ് എഫക്റ്റ് എന്ന് വിളിക്കും ഹരാഷ് എഫക്റ്റ് ഓക്കെ ആണല്ലോ കാര്യങ്ങളാണ് നമുക്ക് എന്തിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത് ആൽക്കീസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കൈൻ ആൽക്കൈൻ എന്താണെന്ന് അറിയാലോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് ആൽക്കൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കാറ് ഒരു സിഗ്മ ബോണ്ട് ഉണ്ട് രണ്ട് പൈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ട് രണ്ട് പൈ ബോണ്ട് പൈ ബോണ്ട് കൂടുതലായിട്ട് റേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും കൂടുതലായിരിക്കും കാരണം എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കേസ് പ്രിപ്പറേഷൻ അല്ലേ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം ഒന്ന് കാൽഷ്യം കാർബണേറ്റ് കാർബൈഡ് രണ്ട് ബിസിനേൽ ഡൈഹൈഡ്രേറ്റ് കാൽഷ്യം കാർബൈഡ് രണ്ട് ബിസിനേൽ ഡൈഹൈഡ്രേറ്റ് കാൽഷ്യം കാർബൈഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ചുമ്മാ ചൂടാക്കിയാൽ നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കിട്ടും ഈ കാൽഷ്യം ഓക്സൈഡിന് കാർബണോട് ട്രീറ്റ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന സാധനമാണ് കാൽഷ്യം കാർബൈഡ് ഇതിനെ ചുമ്മാ ഹൈഡ്രോളൈസ് ചെയ്യുക അതായത് വെള്ളമായിട്ട് ട്രീറ്റ് ചെയ്യുക അത് നമുക്ക് എന്ത് കിട്ടും സി ടു എച്ച് ടു എന്ന ഇതിനെ കിട്ടും സംശയങ്ങളില്ല ഇതാണ് ഫസ്റ്റ് റിലേഷൻ
രണ്ട് വിഷ്ണുവിന്റെ ലേഖകൾ. വിഷ്ണുവിന്റെ ലേഖകൾ എന്താണെന്ന് അറിയാമല്ലോ, രണ്ട് അടുത്തടുത്തുള്ള കാർബണെ രണ്ട് ഹാജരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ആൽക്കോളിക് ഏജ്ക്ക് എവിടെ ആൽക്കോളിക് ഏജ് ഉണ്ടായാലും അപ്പൊ എന്താ അറിയിച്ചോ, ഡീറ്റൈൽ ഏതൊരു കാർബൺ ആൽക്കം എടുക്കാൻ ബീറ്റയും ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും പോവും, ഹൈഡ്രജൻ പോവും. അതിലെ സി എച്ച് ടു സി എച്ച് ആയില്ലേ, ഹൈഡ്രജൻ വർണ്ണം പോയി, സി എൽ അതേപോലെ തന്നെ ഈ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും, പിന്നെ എന്തുണ്ട് സി എച്ച് ടു, ആ സി എൽ തന്നെ പോയി. സംശയം ഇല്ലല്ലോ. ഇനി ഇതിനെ സോഡ അമൈഡ് ട്രീറ്റ് ചെയ്യുക. എന്താ ട്രീറ്റ് ചെയ്യുക, സോഡ അമൈഡ്. അതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് വിളിക്കും, എൻ എ സി എല്ലിൽ വിളിക്കും. ഓക്കെ അല്ലേ, സോഡ അമൈഡിന് അത് സോഡിയം ഉണ്ട്, സി എൽ ഉണ്ട്, സോഡിയം ക്ലോറൈഡ് വിളിക്കും. സംശയമില്ല. അന്നേരം ഈ സി എച്ച് അതേപോലെ തന്നെ ഇനി എൻ എച്ച് ടുവിലെ ഒരു ഹൈഡ്രജൻ ആയിട്ട് റിയേറ്റ് ചെയ്ത് അമോണിയായിട്ട് വിളിക്കും. അന്നേരം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. ഈ രണ്ടെണ്ണമാണ് എന്ത് പെർട്രൈസ് ഓഫ് ആൽക്കേൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഞാൻ ഓർഡർ പറഞ്ഞു തരും, മാസുകളിൽ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കൂടും. പറഞ്ഞവിടെ നോക്കാം, മാസുകളിൽ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കൂടും. ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കുറയും, ഡെൻസിറ്റി മാസ് കൂടിക്കഴിഞ്ഞാൽ കൂടും, ആൽക്കൽ ഗ്രൂപ്പിന് എണ്ണം കൂടും, സോലബിലിറ്റിയും വാട്ടർ കുറയും, ഓർഗാനിക് സോൾവെന്റ്സ് കൂടും. ഓക്കെ, ഇത്രയും കേസാണ് നമുക്ക് എന്തിന്റെ കേസ് നോക്കേണ്ടത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആദ്യം ആസിഡിക് നേച്ചർ നോക്കാം, സോഡിയം ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സ്വഭാവമായിട്ട് അറിയാം ഈ ഹൈഡ്രജൻ വലിപ്പം പോയാൽ സോഡിയം സി എച്ച് ട്രിപ്പിൾ വൺ സി, പിന്നെ എന്നെ എന്നെ അത്രയും അറിയില്ലേ, ഈ ഹൈഡ്രജൻ വെളിയിലോട്ട് പോയി, ഹാഫ് എച്ച് വെളിയിലോട്ട് പോയി. ഹൈഡ്രജൻ വെളിയിലോട്ട് പോകുന്ന പരിപാടി എന്താ, ആസിഡിക് നേച്ചർ അറിയാം, ആസിഡിക് നേച്ചർ. ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയുന്നത് പേഴ്സൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്തോറും അസിഡിക് നേച്ചർ കൂടും. പേഴ്സൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്തോറും അസിഡിക് നേച്ചർ, പേഴ്സൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. പേഴ്സൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. നമുക്കറിയാം ആൽക്കെയ്ൻസ് ആണെങ്കിൽ എസ് പി ത്രീ ആണ് ഹൈബ്രിഡൈസേഷൻ, ആൽക്കീൻ ആണെങ്കിൽ എസ് പി ടു, ആൽക്കൈൻ ആണെങ്കിൽ എസ് പി. അങ്ങനെ നോക്കുകയാണെങ്കിൽ പേഴ്സൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ആർക്കാണ് കൂടുതൽ, ആൽക്കൈനാണ്, 50% ഉണ്ട് അല്ലേ. 50% ഇവിടെ പേഴ്സൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ആണ് ആർക്കുള്ളത്, ആൽക്കൈൻസിനുള്ളത്. അതുകൊണ്ട് ആൽക്കൈൻസിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതല, അതുകൊണ്ട് ആൽക്കൈൻസിന് അസിഡിറ്റി കൂടുതല. ആരെ അപേക്ഷിച്ച്, ആൽക്കീനെ, ആൽക്കൈനെ അപേക്ഷിച്ചു. ഇനി നമ്മൾ അടുത്ത നോക്കാം ഹൈഡ്രജൻ, ആഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് നമ്മൾ നോക്കാം. അത് നമ്മൾ ഓർഡറിൽ പഠിച്ചതാണ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് കിട്ടും, ഒന്ന് ആൽക്കീൻ കിട്ടാതെ ആൽക്കൈൻ കിട്ടി, സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് പ്രോസസ് ഓഫ് നിക്കൽ പൈറൈഡ് പ്ലാറ്റിനം ഉണ്ടല്ലോ. അങ്ങനെ എന്തൊരു സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ആകില്ല, ഓരോ ഹൈഡ്രജൻ ഇവിടെ ഇവിടെ ആഡ് ചെയ്യും, പിന്നെ ഒരു ഹൈഡ്രജൻ കൂടെ ഈ ഡബിൾ ബോണ്ട് പോട്ടു സി എച്ച് ടു സി എച്ച് ഫൈ, അങ്ങനെ ആൽക്കീനും ആൽക്കൈനും കിട്ടുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന അഡീഷൻ ഓഫ് ഹാലജൻ ആണ്. ഹാലജൻ ആഡ് ചെയ്യാൻ നമ്മൾ നോക്കട്ടെ, സി എച്ച് സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ത്രീ ഓക്കെ ആണല്ലോ. ഇതിലോട്ട് ഞാൻ ഹാലജൻ ആഡ് ചെയ്യാം, ഹാലജൻ ആഡ് ചെയ്യുന്നത് ഒരേ ഹാലജൻ എവിടെ ഒരേ ഹാലജൻ എവിടെയാവും, ഡബിൾ ബോണ്ട് കൊടുക്കും, ട്രിപ്പിൾ ബോണ്ട് കൊടുക്കും, അങ്ങനെ ഡബിൾ ബോണ്ട് ആവും, സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് സി സി എച്ച് ത്രീ, ഇവിടെയും ഒരു ഹാലജൻ ഇവിടെയും ഒരു ഹാലജൻ. ഇനി അടുത്തൊരു ഹാലജൻ കൂടെ ആഡ് ചെയ്യുന്നത് ഡബിൾ ബോണ്ട് കൊടുക്കും, അതിന് സിംഗിൾ ബോണ്ട് ആകും, എന്നിട്ട് ഇവിടെ ഹാലജൻ വരും ഇവിടെ ഹാലജൻ വരും, സംശയമില്ലല്ലോ. ഇനി അടുത്തത് അഡീഷൻ ഓഫ് വാട്ടർ ആണ്, അഡീഷൻ ഓഫ് വാട്ടർ നോക്കാം. എന്താകും സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് ഒരു ഓക്കെ ഒരു വാട്ടർ ആഡ് ചെയ്യും, വാട്ടർ ആഡ് ചെയ്താൽ നമുക്കറിയാം അതിൻ്റെ എച്ച് പ്ലസ് ഉണ്ട് ഓയിച്ച് മെയിൻസ് ഉണ്ട്, അങ്ങനെ ഒരിടത്ത് എച്ച് പ്ലസ് ഒരിടത്ത് ഓയിച്ച് മെയിൻസ് ആഡ് ചെയ്യും, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കോട് പ്ലസോടെ അടിസ്ഥാനത്തിൽ. ഇവിടെ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് പുറത്തേക്ക് കാര്യമില്ല, ഒരിടത്ത് ഓയിച്ച് ആഡ് ചെയ്യുക, ഇപ്പുറത്ത് ഡബിൾ കൊണ്ടായി, ഒരിടത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യുക, പിന്നെ ബാക്കി സി എച്ച് ത്രീ അതേപോലെ
പിന്നെ സോഡ ലൈൻ ഡീകാർബോക്സിലേഷൻ നടക്കുക. സോഡ ലൈൻ അല്ലാതെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കാൽസ്യം ഓക്സൈഡിന്റെ മിക്സ്ചർ എന്ത് വിളിക്കും? എന്നിട്ട് സിഎഫ്പി വിളിക്കും. ഓരോ ഹൈഡ്രോജൻ നേരെ നമുക്ക് എന്ത് ലഭിച്ചു? ഇനി മൂന്നാമത്തെ എന്താ? റിയാക്ഷൻ എടുത്ത് സിങ്ക്. ഫീനോളിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്താൽ സിങ്ക് ഓക്സൈഡ് വിളിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ലഭിക്കും? ബെൻസിങ്. ഈ മൂന്ന് റിയാക്ഷൻസ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആദ്യം നോക്കേണ്ടത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അതിൽ ആദ്യം വരുന്നത് നൈട്രേഷൻ. നൈട്രേഷൻ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് എടുക്കുക, ഇപ്പോൾ ഉദാഹരണം ബെൻസിൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നൈട്രേറ്റ് മിക്സ്ചർ എടുക്കുക. നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചർ. അന്നേരം ഇവിടെ ആക്ച്വലി എൻഎൻടു പ്ലസ് ഉണ്ടാവും. എന്നിട്ട് പ്ലസ് ഉണ്ടാവും. ആ എൻഎൻടു പ്ലസ് നേരെ ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഓക്കെ, അതായത് അവിടെ ഏത് റിയാക്ഷൻ അറ്റാച്ച് ചെയ്യുന്ന എൻഎൻടു പ്ലസ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ട അടുത്തത് സൾഫണേഷൻ. സൾഫണേഷൻ സൾഫണേഷൻ്റെ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അരമാറ്റിക് കോമ്പൗണ്ട് എടുക്കുന്നു. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എച്ച് ടു എസ് ടു ഒ സെവൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പറ്റുമെന്ന് വെച്ചാൽ എസ് ഒ ടു എച്ച് ആഡ് ചെയ്യും. ഇതാണ് സൾഫണേഷൻ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹാലജനേഷൻ ആണ്. നമ്മൾ ചുമ്മാതെ ഹാലജനെ ആഡ് ചെയ്യുക. ഇപ്പൊ ഒരു ബെൻസിനുണ്ട്, ഹാലജൻ ആഡ് ചെയ്യുന്നു. ഈ പ്രോസസ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഒരു ലൂയിസ് ആസിഡ് എടുക്കാം, ഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഫെറസ് ക്ലോറൈഡ് എടുക്കുക. അതായത് ഈ സി എൽ ആക്ച്വലി സി എൽ പ്ലസ് ആവും. ഇതിന്റെ ഹെട്രോലിറ്റിഫിക്കേഷൻ നടക്കും. സി എൽ പ്ലസ് ആവും, സി എൽ മൈനസ് ആവും. ഈ സി എൽ പ്ലസ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ക്ലോറം വെച്ച് കിട്ടും. ഇനി ക്ലോറം എക്സസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആറ് ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ആ സാധനത്തിന് വിളിക്കുന്നതാണ് ഹെക്സാ ക്ലോറോ ബെൻസിൻ. ഹെക്സാ ക്ലോറോ ബെൻസിൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഹെക്സാ ക്ലോറോ ബെൻസിൻ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രീഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ടുക്കുന്നു. ഒരു ഹൈഡ്രോഡ് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഒരു വെജിറം കിടക്കുന്നു, ഒരു ആൽക്കൽ ഹൈഡ്രോഡ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ആർ പ്ലസ് എക്സ് മൈനസും ഉണ്ടാവും. ഈ ആർ പ്ലസ് നേരെ വെജിറട്ട് വരും. ഓക്കെ, ആണല്ലോ ആൽക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് വെജിനായിരിക്കും കിട്ടുക. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സി എച്ച് ത്രീ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ടോളിവിനെ കിട്ടി. ഓക്കെ അല്ലേ, ഇതാണ് ഫ്രീഡോക്രാഫ് ആൽക്കലേഷൻ. കാര്യം ആൽക്കലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രീഡോക്രാഫ് അസൈലേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ആസിഡ് ക്ലോറൈഡ് വല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആർ സി ഒ പ്ലസ് സി എൽ മൈനസ് ഒ. അങ്ങനെ ഈ സി ഒ ആർ നേരെ അവിടെ നിന്ന് അറ്റാച്ച് ചെയ്യും. ഇതാണ് ഫ്രീഡോക്രാഫ് എന്ത് അസൈലേഷൻ. അതേപോലെ തന്നെ അസറ്റിക് അൺഹൈഡ്രൈഡ് ആണെങ്കിലും ആർ സി ഒ ടേസ് ഒ ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും കിട്ടുക? എന്തായിരിക്കും കിട്ടുക? ഈ സി ഒ ആർ എന്നൊരു സാധനം വന്ന് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. അസൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസിൻ ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ അഡീഷണൽ റിയാക്ഷൻസ്. ഒന്നുമില്ല, ബെൻസിൻ എടുക്കുക, ചുമ്മാ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തുക. ഹൈഡ്രോസിനോട്ടിക്കൽ പരിഗണനകളായിരുന്നു. അങ്ങനെ എന്തായിരുന്നു? ഈ ഡബിൾ കൊണ്ട് കിട്ടുക, എന്നിട്ട് എല്ലാം സിംഗിൾ കൊണ്ടാകും. അങ്ങനെ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സൈക്ലോ എക്സേഞ്ചിന് കിട്ടുക. ഇനി ക്ലോറിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ് ഓഫ് സൺലൈറ്റ് അല്ലെങ്കിൽ യുവിലേക്ക്. അങ്ങനെ ആ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് എല്ലാ ഇതിലും വരും. ക്ലോറിൻ ഇങ്ങനെ വന്നോണ്ടേ ഇരുന്നു. രണ്ട് ക്ലോറിൻ വെച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് വിളിക്കുന്നവരാണ് ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ്. ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ്. നിങ്ങൾ വാലൻസ് ആവുമ്പോൾ ശ്രദ്ധിക്കുന്നത് കാർബൺ ഒന്ന് രണ്ട്. ഇപ്പൊ മൂന്ന് വാലൻസ് ചെയ്തുള്ളൂ, അതുകൊണ്ട് ഒരു ക്ലോറിൻ കൂടെ തന്നെ എടുത്തില്ലേ. അങ്ങനെ എല്ലായിടത്തും രണ്ട് ക്ലോറിൻ വെച്ച് വരും. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ല. ഈ ഒരു സാധനം വിളിക്കുന്നവരാണ് ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ്. ഹെക്സാ ക്ലോറോ ബെൻസിൻ വേറെ, ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ് വേറെ, ബി എച്ച് സി എന്നൊക്കെ പറയും. ഇനി
Singkong sering lepo, bincang jadi bensin gitu. Oke, itu yang ada. Ipar.